ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്നാണ്. നമ്മൾ ബ്രോക്കറേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ചാർജ് STT തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഓരോ ട്രേഡ് ഐക്വിറ്റി ഡെലിവറി എടുക്കുന്നതിന് എത്ര വരുന്നു, ഇൻട്രാഡേ ചെയ്യുന്ന എത്ര വരുന്നെന്ന് ഞാൻ പറയാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ആദ്യം പറയട്ടെ, നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര്, മൊബൈൽ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് എന്താ ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറുകൾ ബൈ ചെയ്യോ സെല് ചെയ്യോ അല്ലെങ്കിൽ അത് ട്രേഡ് എടുക്കുകയോ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഗവൺമെൻറ് പേ ചെയ്യുന്ന ടാക്സാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അല്ലെങ്കിൽ SST എന്ന് പറയുന്നത്. അത് ഇൻട്രാഡേക്ക് ഡിഫറൻറ്റാണ്, ഡെലിവറിക്ക് ഡിഫറൻറ്റാണ്. ഈ ടാക്സ് നമ്മൾ രണ്ടുപേരും ബയ്യേഴ്സും പേ ചെയ്യണം, സെല്ലേഴ്സും പേ ചെയ്യണം. അപ്പോൾ ഒരു ഇക്വിറ്റി ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ബയ്യറായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് സെല്ലറായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബൈ ഓർഡറിന് നമ്മൾ പേ ചെയ്യണം. ബൈ ഓർഡറിന് 0.01% ഓഫ് ട്രേഡ് വാല്യൂ, അതുപോലെ തന്നെ സെല് ചെയ്യുന്ന സമയത്ത് 0.1% ഓഫ് ട്രേഡ് വാല്യൂ. അതായത് ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയുടെ 0.1% നമ്മൾ STT ആയിട്ട് പേ ചെയ്യണം. അത് ഇൻട്രാഡേയുടെ കേസിലാണെങ്കിൽ നമ്മൾ വൺ ടൈം, അതായത് നമ്മൾ സെല് ചെയ്യണ സമയത്ത് മാത്രം നമ്മുടെ സെൽ വാല്യൂവിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ 0.025% നമ്മൾ പേ ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഡെലിവറിക്ക് ബൈ ചെയ്യുമ്പോൾ എത്രയാണെന്നും ഡെലിവറി സെല് ചെയ്യുമ്പോൾ എത്രയാണെന്നും നിങ്ങളുടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻട്രാഡേ 0.025 എന്ന് പറഞ്ഞു. ഇനി ഇത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിനും ഇത് അതുപോലെ തന്നെ ബാധകമാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും അതേ രീതിയിൽ തന്നെ ബൈ ചെയ്യുന്ന സമയത്ത് 0.01%, അതുപോലെ ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന സമയത്ത് 0 ആണ്. അത് സെല് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓപ്ഷൻസ് ബൈ ചെയ്യുമ്പോഴും 0 ആണ്, സെല് ചെയ്യുമ്പോൾ 0.05% നമ്മൾ STT പേ ചെയ്യണം. ഇനി ഇത് മ്യൂച്വൽ ഫണ്ട്സിനും ഇത് ബാധകമാണ്. ഇവിടെയും ബൈ ചെയ്യണ സമയത്ത് ഫ്രീ ആണ്, സെല് ചെയ്യണ സമയത്ത് 0.001% ഓഫ് സെൽ വാല്യൂ നമ്മൾ പേ ചെയ്യണം. അത് ക്ലോസ് എൻഡ് ഫണ്ട്സ് ആണെങ്കിൽ. ഇനി ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് ആണെങ്കിൽ അതിൻ്റെ 0.025% നമ്മൾ പേ ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ സെയിം ആണ്, 0.025% ആണ് സെൽ വാല്യൂ ചെയ്യേണ്ടത്. നമുക്കിൻ്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ഏകദേശം എത്ര വരുന്നത്. ഇപ്പോൾ ഒരു 100 രൂപ വിലയുള്ളൊരു ഷെയർ 10 ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് മേടിച്ച് അത് 110 രൂപയാണ് സെല് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് ഈ 1000 ന്റെ 0.1% 1 രൂപയോളം വരും. അത് സെല് ചെയ്യുന്ന സമയത്ത് 1100 രൂപയോളം നമ്മുടെ ആ ട്രേഡ് വാല്യൂ വരുന്നത് അവിടെ 1.1. അപ്പോൾ ഒരു ബൈ ചെയ്ത് സെല് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഒരു 2.1 റുപ്പീസ് വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 100 ക്വാണ്ടിറ്റിയാണ് മേടിച്ചെങ്കിൽ ഏകദേശം ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ 10 രൂപയോളം കൊടുക്കേണ്ടി വരും. സെല് ചെയ്യുന്ന സമയത്ത് ഒരു 11 രൂപ, അങ്ങനെ 21 രൂപ. അതായത് 100 രൂപ വിലയുള്ള ഷെയർ 100 ക്വാണ്ടിറ്റി മേടിച്ച് 110 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മളത് 21 രൂപ. ഇനിയൊരു 1000 രൂപയുള്ള വില, 1000 രൂപയുള്ള ഒരു ഷെയർ 100 ക്വാണ്ടിറ്റി മേടിച്ചിട്ട് അത് 1100 രൂപയ്ക്ക് വിൽക്കുന്നത്, അപ്പോൾ ഒരു 100000 രൂപയുടെ ട്രേഡ് ബൈയും നടന്നു, 115000 രൂപ ട്രേഡ് സെല്ലും നടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 210 രൂപയോളം നമ്മൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഇത് ഡെലിവറിയുടെ കേസിൽ. ഇനി നമുക്ക് ഇൻട്രാഡേയുടെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സെല് ബൈ ചെയ്യുമ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ, സെല് ചെയ്യുന്ന സമയത്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 90 രൂപ ഉണ്ടായിരുന്ന ഒരു ഷെയർ 10 ക്വാണ്ടിറ്റി മേടിച്ചു, അതായത് സെൽ കോസ്റ്റ് വരുന്നത് 1000 രൂപയോളാണ്, 100 രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്. അപ്പോൾ 1000 രൂപയാണ് അവിടെ ഒരു ട്രേഡ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 0.25 റുപ്പീസ്, അതായത് 25 പൈസയോളം നമ്മൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി ആണ് ഏകദേശം ഒരു 2.5 റുപ്പീസ് വരും. അതിപ്പോൾ ഒരു 90 രൂപയുള്ളത് 1000 ക്വാണ്ടിറ്റി മേടിച്ചിട്ട് 100 രൂപയായിപ്പോൾ 1000 ക്വാണ്ടിറ്റി വിറ്റു. അപ്പോൾ 100000 രൂപയാണ് നമ്മുടെ ട്രേഡ് നടന്നതെങ്കിൽ ഏകദേശം 25 രൂപയോളം നമ്മൾ STT ആയിട്ട് അവിടെ പേ ചെയ്യേണ്ടി വരും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 100000 രൂപയുടെ ട്രേഡ് എടുത്തുനിന്നിരിക്കുക, നമ്മൾ ബ്രോക്കറേജും അതിൻ്റെ GST പുറമെ നമ്മൾ ഏകദേശം 25 രൂപയോളം നമ്മൾ STT ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അതായത് ടോട്ടൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 40 രൂപ ബ്രോക്കറേജ് വരും, അതായത് 20 രൂപ ബൈക്കും 20 രൂപ സെല്ലിനും, 9 രൂപ GST വരും, പിന്നെ ഒരു 25 രൂപ STT വരും. അപ്പോൾ 75 രൂപയോളമാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്.
ഈ മിക്കവരും ട്രേഡ് കഴിഞ്ഞിട്ട് കുറച്ചോളം കഴിഞ്ഞ് വിളിക്കാറുണ്ട്, ബ്രോക്കറേജിന് അവർ ഒരുപാട് ഹിഡൻ ചാർജസ് അവർ ചാർജ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും ഒരു ഹിഡൻ ചാർജസ് ഒന്നുമല്ല, ഇങ്ങനെയുള്ള ബ്രോക്കറേജൊക്കെ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു നല്ല ലിവറേജൊക്കെ എടുത്ത് ഒരു 2 ലക്ഷം രൂപയുടെ ഒക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ വരുന്നത് ഒരു 50 രൂപയോളം STT തന്നെ വരും, പിന്നെ ബ്രോക്കറേജ് വരും 100 രൂപ വരും. അപ്പോൾ മൊത്തം കോസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു 100 രൂപ, പിന്നെ ബാക്കി ചില ടാക്സ് അതൊക്കെ ആയിട്ട് ഒരു 100 രൂപയോളം ആ ട്രേഡിന് കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ 2 ലക്ഷം രൂപ ട്രേഡ് ആയിരിക്കും എടുത്തേണേ, ചിലപ്പോൾ 110 രൂപയ്ക്ക് ആയിരിക്കും പ്രോഫിറ്റിനായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അവസാനം വന്നിട്ട്. അപ്പോൾ ശരിക്കും ഒരു 10 രൂപയാണ് ശരിക്കും ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ ചിലപ്പോൾ 110 രൂപ കിട്ടാണെന്നായിരിക്കും, അത്രയും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ XTT എന്ന് പറഞ്ഞ സാധനം ഒരു നല്ലൊരു ഫിഗർ തന്നെയാണ് ശരിക്കും കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ 100,000 രൂപ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 80 രൂപയ്ക്കെങ്കിലും മുകളിൽ നമുക്ക് പ്രോഫിറ്റ് വന്നാൽ മാത്രം നമ്മൾ ഓർഡർ പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ എപ്പോഴും മനസ്സിലുണ്ടാവുക, ഒരു 100 രൂപ 100,000 രൂപ ട്രേഡ് എടുക്കുമ്പോൾ ഏകദേശം 25 രൂപ STT വരും, ഒരു 2 ലക്ഷം രൂപയുടെ 50 രൂപ STT ചാർജ് വരും. അത്രയും ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഫിഗർ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതിവിടെ. പിന്നെ ഏഞ്ചൽ ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ, അത് ലിങ്ക് വെച്ച് എടുക്കുവാണെങ്കിൽ എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.